ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏവർക്കും വചനപുലരിയിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന വചനം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ാമത്തെ തിരുവചനമാണ്. വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. അനേകം ആളുകൾ ഈ കാലഘട്ടത്തിൽ പറയാറുള്ള ഒരു കാര്യമാണ്, പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല, കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ ആഴ്ചകളായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, എന്താണ് പ്രാർത്ഥന? അരൂപിയായ ദൈവത്തോട് രൂപമുള്ള മനുഷ്യൻ നടത്തുന്ന സ്നേഹ സംഭാഷണത്തിന് പറയുന്ന പേരാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവവുമായി ഈ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച്, നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ മേഖലകളെക്കുറിച്ചും ദൈവത്തിന് നമ്മോട് അനേക കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. ഈ സ്വരം ശ്രവിച്ച് വേണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കടന്നു പോകാനായിട്ട്. എന്നാൽ പലപ്പോഴും നമുക്കറിയാം, നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്, അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ നന്മ പ്രവർത്തികൾ ചെയ്യാനും നാം സമയം കണ്ടെത്തുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്നത് പ്രാർത്ഥനയാണ്. നമുക്കറിയാം, ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഓഫീസിലെ അധികാരിയുമായിട്ട് അദ്ദേഹം നിരന്തരമായി കമ്മ്യൂണിക്കേഷൻ നടത്താതെയാണ് ജോലികൾ ചെയ്യുന്നതെങ്കിൽ ഇതാ ആ ജോലികൾ കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നും കൈവരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതാ ദൈവവുമായി സ്ഥിരമായി ഒരു സംഭാഷണത്തിലേർപ്പെടാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഒരുപക്ഷെ അനേക നാളുകളായി പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ഏതെങ്കിലും മക്കൾ ഈ വചനം ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുള്ള പ്രത്യേകമായിട്ടുള്ള കൃപയും നിങ്ങൾക്ക് നൽകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.